നമസ്കാരം, കൃഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. 2024 ഒക്ടോബർ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ഓരോ നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കേണ്ടത്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാർക്കും ഒക്ടോബർ മാസം എങ്ങനെയുണ്ടാകും എന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെയാണ് പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ആദ്യം നമുക്ക് അശ്വതിക്കാരുടെ ഒക്ടോബർ മാസം എങ്ങനെയുണ്ടാകും എന്ന് പരിശോധിക്കാം. ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്ക് അശ്വതിക്കാർക്ക് കഴിഞ്ഞ മാസമൊക്കെ നിയമ നടപടികളിലേക്കൊക്കെ പോയി പ്രമോഷനൊക്കെ തടയപ്പെടുക, അല്ലെങ്കിൽ എന്തെങ്കിലും പണിഷ്മെന്റ് ഒക്കെ ലഭിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നവർക്ക് തങ്ങളുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്ന മാസമാണ്. കലാകായിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പരിശീലനം നല്ല രീതിയിൽ കൊണ്ടുപോകാനും നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്നതാണ്. ജലം അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തന മേഖലയായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സമയമാണ്. അതിൽ നിന്ന് കൂടുതൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. സംരംഭങ്ങളൊക്കെ നടത്തുന്നവർക്ക് കൂടെയുള്ള ആരെങ്കിലും ഉത്തരവാദിത്ത ബോധമില്ലാതെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അവരെയൊക്കെ ശിക്ഷണ നടപടികളിലേക്ക് കൊണ്ടുപോകാനും സാഹചര്യം ഉണ്ടാകും. അശ്വതിക്കാർക്ക് ഒക്ടോബർ മാസത്തിൽ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ഇനി നമുക്ക് ഭരണിക്കാരുടെ ഒക്ടോബർ മാസം ഒന്ന് നോക്കാം. ആത്മനിയന്ത്രണത്തോടു കൂടിയുള്ള എല്ലാ കാര്യങ്ങളിലുമുള്ള സമീപനം ആശ്വസിക്കാനുള്ള വക നൽകുന്നതാണ്. ഭരണി നക്ഷത്രക്കാരുടെ സഹോദരങ്ങൾക്ക് അല്പം അരിഷ്ടത ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. അവഗണിക്കപ്പെട്ടിരുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിഞ്ഞു മാറിയിട്ട് എല്ലാ കാര്യത്തിലും ഒരു പരിഗണന ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ വരും. വിദ്യയും വിജ്ഞാനവും ഒക്കെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ ആത്മസംതൃപ്തി നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ്. ശത്രുതാ മനോഭാവം ഒക്കെ ഉണ്ടായിരുന്നവർ സൗഹൃദ ഭാവത്തിൽ എത്തുന്നതാണ്. അടുത്തത് നമുക്ക് കാർത്തിക നക്ഷത്രക്കാരുടെ ഒക്ടോബർ മാസം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് കൂടുതൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ അത് അനുഭവത്തിൽ വരുമ്പോൾ അല്പമാത്രമായിട്ട് ചുരുങ്ങുകയും ചെയ്യും. ഉപരിപഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പണം കൊടുത്ത് ഉപരിപഠനം പൂർത്തിയാക്കേണ്ട, ഉപരിപഠനത്തിലേക്ക് ചേരേണ്ട അവസ്ഥ വന്നേക്കാം. സാഹിത്യം, കലാ, സാംസ്കാരികം, വൈജ്ഞാനികം എന്നീ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച അവസരങ്ങളും പ്രോത്സാഹനങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ്. ഉന്നത വ്യക്തികളുമായിട്ട് സൗഹൃദ ബന്ധം പുലർത്താനും അതുവഴി നല്ല ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരാനും ഒക്കെ സാഹചര്യം ഉണ്ടാകും. കാർത്തിക നക്ഷത്രക്കാരുടെ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള പ്രവർത്തനം ഒക്ടോബർ മാസത്തിൽ ഫലം കാണുന്നതാണ്. രോഹിണി നക്ഷത്രക്കാരുടെ വരുന്ന ഒക്ടോബർ മാസം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ദമ്പതികളായിട്ടുള്ള രോഹിണി നക്ഷത്രക്കാരുണ്ടെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും വിവിധ സ്ഥലങ്ങളിൽ അന്യോന്യം മാറിയാണ് ജോലിയിൽ ഏർപ്പെടേണ്ടി വരിക എങ്കിൽ ഈ വരുന്ന ഒക്ടോബർ മാസം ഒരേ സ്ഥലത്ത് സ്ഥലം മാറ്റം ലഭിച്ചുകൊണ്ട് ഒന്നിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളും വരും. തൊഴിലിന്റെ ഭാഗമായി പദ്ധതി ആസൂത്രണത്തിലൊക്കെ കഴിവ് തെളിയിക്കാനും അതിലൊക്കെ വിജയം കൈവരിക്കാനും സാധിക്കുന്നതാണ്. നിയുക്ത പദവിയിൽ നിന്നൊക്കെ സ്ഥാനക്കയറ്റവും സ്ഥാന ചലനവും ഉണ്ടായേക്കാം. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ പോലും ലളിതമായി അവതരിപ്പിച്ച് പേര് നേടാനുള്ള സാഹചര്യങ്ങൾ വരും. രോഹിണി നക്ഷത്രക്കാരുടെ വിനയവും ആദരവ് പുലർത്തിയുമുള്ള സമീപനം മൂലം മാർഗ തടസ്സങ്ങളൊക്കെ അതിജീവിച്ച് സർവകാര്യങ്ങളിലും വിജയം കൈവരിക്കാൻ അവരെ സഹായിക്കുന്നതാണ്. അടുത്ത മകയിരൻ നക്ഷത്രക്കാരുടെ ഒക്ടോബർ മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വൈജ്ഞാനിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ ആശയങ്ങൾ മനസ്സിൽ തോന്നുകയും അതൊക്കെ പ്രാവർത്തികമാക്കി വിജയിപ്പിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. വിമർശനങ്ങളെയൊക്കെ അതിജീവിക്കാൻ സാധിക്കുന്നതാണ്. വിദേശത്തൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാഹചര്യം ഉണ്ടാകും. പുതിയ സംരംഭങ്ങൾക്ക് പണം മുടക്കുന്നത് അത്ര അഭികാമ്യമായിട്ടുള്ള കാര്യമല്ല. പണം മുടക്കിയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കേണ്ടതാണ്. മനസ്സിലുള്ള ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഈശ്വരാധീനം സഹായിക്കുന്നതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരുടെ വരുന്ന ഒക്ടോബർ മാസം ഫലം നോക്കാം. ധർമ്മ പ്രവർത്തനങ്ങളിലും പുണ്യ പ്രവർത്തനങ്ങളിലും ഒക്കെ ഏർപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ അകാരണവും അനാവശ്യവുമായിട്ടുള്ള മാനസിക ആധിയും സംശയങ്ങളും ഒക്കെ ഒഴിവാക്കി മുന്നേറേണ്ടതാണ്. നിലവിലുള്ള വാഹനമൊക്കെ മാറ്റി കൂടുതൽ നല്ല വാഹനം വാങ്ങുന്നതിനുള്ള ആലോചനകൾ വരുന്നതാണ്. കാര്യകാരണ സഹിതമൊക്കെ പുതിയ പുതിയ പദ്ധതികൾ സമർപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ വരികയും അതൊക്കെ നേട്ടത്തിൽ കലാശിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ്. സാധു കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം പോലെയുള്ള മംഗള ശുഭമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും.
അടുത്തത് പുണർന്ന നക്ഷത്രക്കാരുടെ ഒക്ടോബർ മാസത്തെ ഫലം നോക്കാം. പൊതു താല്പര്യങ്ങൾക്കൊക്കെ വേണ്ടി വികസനം മാനിച്ചുകൊണ്ട് ചില പ്രവർത്തനങ്ങൾ ഏർപ്പെടാനും അത് വിജയത്തിലെത്തിക്കാനും സാഹചര്യമുണ്ടാകും. പ്രത്യുപകാരങ്ങളൊക്കെ ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. എല്ലാ കാര്യങ്ങളിലും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്നവരെ അനുമോദിക്കാനുള്ള മനസ്സും സാഹചര്യവും ഉണ്ടാകും. ഗുരു കാരണവന്മാരുടെ അനുഗ്രഹ ആശസ്സുകളോടെ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലൊക്കെ വിജയം കൈവരിക്കാൻ സാഹചര്യമുണ്ട്. ജീവിത പങ്കാളിയുടെ സഹായ സഹകരണങ്ങൾ വിപരീത സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സഹായകരമാകും. ഇനി പൂയ നക്ഷത്രക്കാരുടെ ഒക്ടോബർ മാസത്തെ ഫലം നോക്കാം. പൂയ നക്ഷത്രക്കാർക്ക് സന്താന ഭാഗ്യമുണ്ടാകുന്നതാണ്. അവസരങ്ങളൊക്കെ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കുന്നതാണ്. അനുഭവജ്ഞാനവും വിവേക ബുദ്ധിയും പൊതുജന ആവശ്യങ്ങളും ഒക്കെ മാനിച്ചുകൊണ്ട് പുതിയ തൊഴിൽ മേഖലയും പുതിയ പുതിയ ആശയങ്ങൾക്കുമൊക്കെ വഴിതെളിക്കുന്നതാണ്. വിദേശത്തൊക്കെ പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. പ്രായത്തിനുപരിയായിട്ട് പക്വതയോടുകൂടിയുള്ള സമീപനം മൂലം സൽകീർത്തിയും സജ്ജനങ്ങളിൽ നിന്നുള്ള ബഹുമാന്യതയും ഒക്കെ ലഭിക്കുന്നതാണ്. ഇനി ആയില്യ നക്ഷത്രക്കാരുടെ വരുന്ന ഒക്ടോബർ മാസം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ദമ്പതികളായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് അന്യോന്യം ഒന്നിച്ച് താമസിച്ചുകൊണ്ട് തന്നെ തൊഴിൽ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. കുടുംബജീവിതത്തിൽ പൊതുവെ ആഹ്ലാദവും സന്തോഷവും ഉണ്ടാകുന്നതാണ്. മാതാപിതാക്കളുടെയൊക്കെ അനുഗ്രഹാശസ്സുകളോടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഫലപ്രാപ്തിയിലെത്തുന്നതാണ്. അഭയം പ്രാപിച്ചു വരുന്നവർക്കൊക്കെ ആശ്രയം നൽകാനുള്ള മനസ്സുണ്ടാകുന്നതാണ്. വാഹനമൊക്കെ മാറ്റി വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാരുടെ വരുന്ന ഒക്ടോബർ മാസം എങ്ങനെയുണ്ട് എന്നുള്ളതാണ് നാം ഇപ്പോ പരിശോധിച്ചത്. അടുത്ത ദിവസം മകം മുതൽ തൃക്കേട്ട വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലവും അതിനടുത്ത ദിവസത്തെ വീഡിയോയിൽ മൂലം മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലവും നമുക്ക് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് ഇതിന്റെ രണ്ടാം ഭാഗവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം. നമസ്കാരം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ജാതകം, പ്രശ്നം, മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്തപരിശോധനയ്ക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ടും ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ്. ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അയച്ചും കൊടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ്. കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. ഏത് ജ്യോതിഷം, വാസ്തു തുടങ്ങി ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ്. എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമസ്കാരം.